गवर्नमेंट ITI मलम्पुरा ऑफिशियल यूट्यूब चैनल स्वागत या बाबू ईपी इंस्ट्रक्टर मैकेनिक ट्रैक्टर ट्रेड इन पढ़ी भाग कूलिंग सिस्टम ऑफ आईसी इंजन इंटरनल कंबस्टन इंजन उपयोग कूलिंग सिस्टम ऑब्जेक्टिव्स नेसेसिटी ऑफ द कूलिंग सिस्टम डिफरेंट टाइप्स ऑफ कूलिंग सिस्टम एडवांटेजेस ऑफ कूलिंग सिस्टम इंटरनल कंबस्टन इंजन कूलिंग सिस्टम आवश्यकता व्यत्यस्त രീതിയിലുള്ള कूलिंग सिस्टम മേന്മകൾ നെസസിറ്റി ഓഫ് കൂളിംഗ് സിസ്റ്റം ടെമ്പറേച്ചർ ഓഫ് ദി ബേണിംഗ് ഗ്യാസസ് ഇൻ ദി എഞ്ചിൻ സിലിണ്ടർ റീച്ചസ് അപ് ടു 1500 ടു 2200 ഡിഗ്രി സെന്റിഗ്രേഡ് വിച്ച് ഈസ് എബവ് ദി മെൽട്ടിംഗ് പോയിന്റ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി സിലിണ്ടർ ബോഡി ആൻഡ് ഹെഡ് ഓഫ് ദി എഞ്ചിൻ ദെർഫോർ ഇഫ് ദി ഹീറ്റ് ഈസ് നോട്ട് ഡിസിപ്പേറ്റഡ് ഇറ്റ് വുഡ് റിസൾട്ട് ഇൻ ദി ഫെയിലർ ഓഫ് ദി എഞ്ചിൻ സിലിണ്ടർ മെറ്റീരിയൽ The engine parts will expand and tends to seize. Due to very high temperature, the film of lubricating oil will get oxidized, thus producing carbon deposit on the surface. This will result in piston seizure. Higher temperature also lower the volumetric efficiency of the engine. Therefore, it is necessary to keep the engine temperature to operating limit. കൂളിംഗ് സിസ്റ്റത്തിൻ്റെ അനിവാര്യത എഞ്ചിൻ സിലിണ്ടറിനകത്ത് ഇന്ധനം ജ്വലിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം ഏകദേശം 1500 മുതൽ 2200 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് ഇതിൻ്റെ നല്ലൊരു ഭാഗം എഞ്ചിൻ ഭാഗങ്ങൾ ആഗിരണം ചെയ്യുന്നു ഇത്ര വലിയ താപം എഞ്ചിൻ ഭാഗങ്ങളെ തകരാറിലാക്കുന്നു കാരണം എഞ്ചിൻ ഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ലോഹങ്ങളുടെ മെൽട്ടിംഗ് പോയിന്റിനേക്കാൾ ഉയർന്ന ഊഷ്മാവാണ് സിലിണ്ടറിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ പ്രതിഭാസത്താൽ സിലിണ്ടർ ലോഹങ്ങൾക്ക് എക്സ്പാൻഷൻ സംഭവിക്കുന്നു അവയുടെ പ്രവർത്തനം നിലച്ചു പോകാൻ സാധ്യതയുണ്ട് എഞ്ചിൻ്റെ കർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ജ്വലനം മൂലം കാർബൺ ഡെപ്പോസിറ്റുകൾ സിലിണ്ടറിൻ്റെ അകത്ത് ഉണ്ടാകുകയും പിസ്റ്റൺ സീസ് ആകുകയും ചെയ്യുന്നു ഹൈ ടെമ്പറേച്ചർ മൂലം എഞ്ചിൻ്റെ ഓളിമെട്രിക് എഫിഷ്യൻസി കുറയുന്നു ഈ അപകടാവസ്ഥ തരണം ചെയ്യുവാനാണ് ഇൻ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളിൽ കൂളിംഗ് സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത് ഈ സിസ്റ്റം എഞ്ചിൻ ഊഷ്മാവ് എല്ലായ്പ്പോഴും ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിലനിർത്തുന്നു Requirements of efficient cooling system. It must be capable of removing only about 30% of the heat generated in the combustion chamber. Too much removal of heat lower the thermal efficiency of the engine. It should remove heat at a fast rate when the engine is hot. During the starting of the engine, the cooling should be very slow. So that the different working parts reach their operating temperature in a short time. ഒരു എഫിഷ്യൻ്റ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നോക്കാം സിലിണ്ടറിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ ഏകദേശം 30% താപം ഈ സിസ്റ്റത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്നു കൂടുതൽ താപം നീക്കം ചെയ്യപ്പെട്ടാൽ എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി കുറയുന്നു ഇന്ധനത്തിന് ബാഷ്പീകരണ കുറവായതിനാൽ ജ്വലിക്കുവാനുള്ള ശേഷി കുറയുന്നു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ വിസ്കോസിറ്റിയിൽ വ്യത്യാസം വരുന്നതിനാൽ കർഷണം കൂടി മെക്കാനിക്കൽ എഫിഷ്യൻസി കുറയുന്നു
ഒരു നല്ല കൂളിംഗ് സിസ്റ്റം എഞ്ചിൻ കൂടുതൽ ചൂടാകുമ്പോൾ എഞ്ചിനെ കൂടുതൽ തണുപ്പിക്കുന്നതും സ്റ്റാർട്ടിംഗ് സമയത്ത് വളരെ സാവധാനം തണുപ്പിച്ച് എഞ്ചിൻ ഭാഗങ്ങളെ പെട്ടെന്ന് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ നിലനിർത്തുന്നതും ആണ്. ഡെഫിനിഷൻ: A system which controls the engine temperature is known as cooling system. Heat is removed from the engine by cooling media and is dissipated to the atmosphere. എഞ്ചിനകത്തെ ഉയർന്ന ഊഷ്മാവിനെ ക്രമീകരിക്കുന്ന സിസ്റ്റത്തെ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. ഇത് എഞ്ചിൻ്റെ താപത്തെ മറ്റ് ഉപകരണങ്ങളുടെ സഹായത്താൽ ഒരു നിശ്ചിത പരിധിയിൽ നിലനിർത്തുന്നു. ടൈപ്സ് ഓഫ് കൂളിംഗ് സിസ്റ്റം: ഡയറക്റ്റ് കൂളിംഗ് ഓർ എയർ കൂളിംഗ്, ഇൻഡയറക്റ്റ് കൂളിംഗ് ഓർ വാട്ടർ കൂളിംഗ്. ഇൻ്റേർണൽ കമ്പഷൻ എഞ്ചിനുകളിൽ രണ്ട് രീതിയിലുള്ള കൂളിംഗ് സിസ്റ്റമാണ് ഉള്ളത്. ഒന്ന് എയർ കൂളിംഗ്, മറ്റൊന്ന് വാട്ടർ കൂളിംഗ്. എയർ കൂൾഡ് എഞ്ചിൻ: എയർ കൂൾഡ് എഞ്ചിൻ സിലിണ്ടേഴ്സ് ആർ സെമി ഇൻഡിപെൻഡൻറ്റ്, ദ ആർ നോട്ട് ഗ്രൂപ്പ്ഡ് ഇൻ എ ബ്ലോക്ക്. മെറ്റൽ ഫിൻസ് ആർ പ്രൊവൈഡഡ് ഓൺ ദ ഹെഡ് ആൻഡ് സിലിണ്ടർ ടു ഹെൽപ്പ് ഡെസിപ്പേറ്റ് ഹീറ്റ് ഫ്രം എഞ്ചിൻ. ഇൻ സം എഞ്ചിൻ ഫാൻസ് ആർ ഓൾസോ യൂസ്ഡ് ടു ഇംപ്രൂവ് എയർ സർക്കുലേഷൻ. This type of cooling system is employed in two-wheelers and small stationary engine. These are used both SI and CI engines. Air-cooled engine-ukal, ittaram engine-ukalil cylinder-ukal onnayi mold cheyyunnathinu pagaram pratheekam pratheekam cylinder-ukalayi thirichirikkunnu. സിലിണ്ടർ ഹെഡിനും സിലിണ്ടറിന് ചുറ്റും ഉള്ള വായുവിലേക്ക് താപം കടത്തിവിട്ടാണ് എഞ്ചിൻ കൂളിംഗ് നടത്തുന്നത്. എയർ കൂൾഡ് എഞ്ചിനുകളുടെ സിലിണ്ടർ ഹെഡിനും സിലിണ്ടറിനും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ കൂളിംഗ് ഫിൻസുകൾ ഉണ്ടായിരിക്കും. കൂടുതൽ താപം മോചിപ്പിക്കപ്പെടുന്നതിനായി വായുമായുള്ള കോണ്ടാക്റ്റിംഗ് ഏരിയ വർദ്ധിപ്പിക്കുന്നതിനാണ് ഫിൻസുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കൂളിംഗ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനായി ചെമ്പ്, സ്റ്റീൽ തുടങ്ങിയ കൊണ്ട് ഫിൻസുകൾ നിർമ്മിക്കുന്നുണ്ട്. ചില എഞ്ചിനുകളിൽ എയർ സർക്കുലേഷൻ കൂട്ടുന്നതിനായി ഫാൻ ഉപയോഗിക്കുന്നുമുണ്ട്. ഇത്തരം എഞ്ചിനുകൾ ടു വീലറുകളിലും ചെറിയ സ്റ്റേഷനറി എഞ്ചിനുകളുമാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനും കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനുകളിലും ഇത്തരം കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് എയർ കൂൾഡ് എഞ്ചിൻസ്: എയർ കൂൾഡ് എഞ്ചിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ്സ് ഡിസൈൻ ഈസ് സിമ്പിൾ. ഇറ്റ് ഈസ് ലൈറ്റർ ഇൻ വെയ്റ്റ് ദാൻ വാട്ടർ കൂൾഡ് എഞ്ചിൻ. ഇറ്റ് ഈസ് ചീപ്പർ ടു മാനുഫാക്ചർ. ഇറ്റ് നീഡ്സ് ലെസ് കെയർ ആൻഡ് മെയിൻ്റനൻസ്. ഇത്തരം എഞ്ചിനുകളുടെ ഡിസൈൻ വളരെ സിമ്പിളായിരിക്കും. വാട്ടർ കൂൾഡ് എഞ്ചിനെ അപേക്ഷിച്ച് ലൈറ്റർ എഞ്ചിനായിരിക്കും. ഇവ നിർമ്മിക്കുവാൻ വളരെ ചിലവ് കുറവായിരിക്കും. ഇവയ്ക്ക് മറ്റ് കൂളിംഗ് സിസ്റ്റത്തേക്കാൾ കുറവ് കെയർ ആൻഡ് മെയിൻ്റനൻസ് മതിയാകും. നോ റിസ്ക് ഓഫ് ഡാമേജ് ഫ്രം ഫ്രോസ്റ്റ് സച്ച് ആസ് ക്രാക്കിംഗ് ഓഫ് സിലിണ്ടർ ജാക്കറ്റ് ഓർ റേഡിയേറ്റർ ട്യൂബ്സ്. എഞ്ചിൻ ജാക്കറ്റിലും റേഡിയേറ്റർ ട്യൂബ്സിലും കൂളൻ്റ് കട്ട പിടിച്ച്
സിലിണ്ടർ ജാക്കറ്റ് പൊട്ടിപ്പോകുന്ന റേഡിയേറ്റർ ട്യൂബ്സ് പൊട്ടിപ്പോകുന്ന അവസ്ഥ ഇത്തരം എഞ്ചിനുകളിൽ ഉണ്ടാകുകയില്ല. വാട്ടർ കൂളിംഗ് സിസ്റ്റം. വാട്ടർ കൂൾഡ് എഞ്ചിനുകളുടെ സിലിണ്ടറിന് ചുറ്റും വാട്ടർ ജാക്കറ്റ് ഉണ്ടായിരിക്കും. ഈ ജാക്കറ്റിലൂടെ ഒഴുകുന്ന വെള്ളം സിലിണ്ടർ ഭിത്തിയിൽ നിന്നും മറ്റും ചൂടായ എഞ്ചിൻ ഭാഗങ്ങളിൽ നിന്നും താപം ആഗിരണം ചെയ്ത് റേഡിയേറ്ററിലേക്ക് എത്തിക്കുന്നു. റേഡിയേറ്ററിൽ നിന്ന് തണുത്ത വെള്ളം വീണ്ടും എഞ്ചിനിലേക്ക് ഒഴുകുന്നു. ഈ പ്രവർത്തന ചക്രം തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ എഞ്ചിൻ്റെ ചൂട് ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിലനിർത്തപ്പെടുന്നു. ഇതാണ് വാട്ടർ കൂൾഡ് എഞ്ചിൻ സിസ്റ്റം. വാട്ടർ കൂൾഡ് എഞ്ചിൻ രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് തെർമോസൈഫൺ സിസ്റ്റം, മറ്റൊന്ന് ഫോഴ്സ്ഡ് സർക്കുലേഷൻ സിസ്റ്റം. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു തെർമോസൈഫൺ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ രൂപരേഖയാണ്. എന്താണ് തെർമോസൈഫൺ സിസ്റ്റം എന്ന് നോക്കാം. ഇൻ ദിസ് സിസ്റ്റം നോ പമ്പ് ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ സർക്കുലേഷൻ. വാട്ടർ സർക്കുലേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റീസ് ഓഫ് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ. വാട്ടർ അബ്സോർബ് ദ ഹീറ്റ് ആൻഡ് റൈസസ് അപ്പ് ഇൻ ബ്ലോക്ക് ആൻഡ് ഗോസ് ടു ദ വാട്ടർ റേഡിയേറ്റേഴ്സ് ടോപ്പ് സൈഡ്. വാട്ടർ ഈസ് കോൾഡ് ഇൻ റേഡിയേറ്റർ ആൻഡ് ഗോസ് ടു ദ വാട്ടർ ജാക്കറ്റ് ഇൻ ദ എഞ്ചിൻ. വാട്ടർ കൂളിംഗ് സിസ്റ്റത്തെ പ്രധാനമായി രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് തെർമോസൈഫൺ, മറ്റൊന്ന് ഫോഴ്സ്ഡ് സർക്കുലേഷൻ സിസ്റ്റം. തെർമോസൈഫൺ സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ ഫിഗറിൽ കാണുന്നത് പോലെ റേഡിയേറ്റർ വാട്ടർ ജാക്കറ്റിന് മുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ വാട്ടർ ജാക്കറ്റിലെ വാട്ടർ ചൂടാകുന്നു. ചൂടായ വെള്ളത്തിന് തണുത്ത വെള്ളത്തേക്കാൾ ഭാരം കുറവായതിനാൽ റേഡിയേറ്ററിൽ നിന്നും താഴത്തെ ഹോസിലൂടെ തണുത്ത വെള്ളം എഞ്ചിൻ വാട്ടർ ജാക്കറ്റുകളിൽ എത്തുന്നു. ഇവിടെയുള്ള ചൂടായ വെള്ളം എഞ്ചിൻ ഔട്ട്ലെറ്റിലൂടെ റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലെത്തുന്നു. അപ്പർ ടാങ്കിൽ നിന്ന് ലോവർ ടാങ്കിലേക്ക് ഒഴുകുന്ന ഈ വെള്ളത്തിൻ്റെ താപം റേഡിയേറ്റർ കോറിലൂടെ പുറത്തെ വായുവിലേക്ക് ചാലനം ചെയ്യപ്പെടുന്നു. ലോവർ ടാങ്കിൽ നിന്ന് തണുത്ത വെള്ളം വീണ്ടും എഞ്ചിനിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. കൂളിംഗ് എഫിഷ്യൻസി കൂട്ടുന്നതിനായി ഒരു ഫാൻ റേഡിയേറ്ററിന് പുറകിലായി ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്രകാരമാണ് ഒരു തെർമോ സൈഫൺ കൂളിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഡിസ്അഡ്വാൻറ്റേജസ്. ഈ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ എന്താണെന്ന് നോക്കാം. റേറ്റ് ഓഫ് കൂളിംഗ് സിസ്റ്റം ഈസ് ടു സ്ലോ. സർക്കുലേഷൻ കമൻസസ് ഒൺലി വെൻ ദർ ഈസ് എ മാർക്ക്ഡ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. സർക്കുലേഷൻ സ്റ്റോപ്പ് ആസ് ദ ലെവൽ ഓഫ് വാട്ടർ ഫോൾസ് ഡൗൺ. റേഡിയേറ്റർ എഞ്ചിൻ ലെവലിന് മുകളിൽ സ്ഥാപിക്കേണ്ടി വരുന്നു. താരതമ്യേന വലിയ ജനറേറ്റർ റേഡിയേറ്ററുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. വാട്ടർ ജാക്കറ്റിലൂടെ വലിപ്പം കൂടുന്നതിനാൽ എഞ്ചിൻ്റെ വലിപ്പം കൂട്ടേണ്ടി വരുന്നു. മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിൽ വേണ്ടത്ര അളവിൽ കൂളിംഗ് നടക്കുന്നില്ല. കൂളൻ്റെ പ്രവാഹത്തിന് വേണ്ടത്ര മർദ്ദം ഇല്ലാത്തതിനാൽ തുരുമ്പ് പൊടികൾ പോലുള്ള മാലിന്യങ്ങൾ കൂളൻ്റ് പാസേജുകളെ അടയ്ക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അടുത്ത സിസ്റ്റമാണ്
pump or forced circulation system. In this system, water is circulated by a pump. A pump is driven by a belt which is connected with the crankshaft pulley. The circulation depends upon the engine speed. The water absorbs heat from the engine and flows to the radiator's top tank. Water from the top tank flows down to the bottom tank of radiator. The fan draws the air through the radiator's fins and cools the hot water. Cold water from the bottom tank is again pumped to the engine and the cycle is repeated. ഈ സിസ്റ്റത്തിൽ ഒരു സെൻട്രിഫ്യൂഗൽ ടൈപ്പ് പമ്പിൻ്റെ സഹായത്താൽ കൂളിംഗ് വാട്ടറിനെ എഞ്ചിനകത്തേക്ക് സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. പമ്പിന് ഡ്രൈവ് കിട്ടുന്നത് ക്രാങ്ക് പുള്ളിയിൽ നിന്നും ഒരു ബെൽറ്റിൻ്റെ സഹായത്താലാണ്. എഞ്ചിൻ സ്പീഡ് അനുസരിച്ചാണ് വാട്ടർ സർക്കുലേഷൻ നടക്കുന്നത്. വാട്ടർ എഞ്ചിൻ ഭാഗങ്ങളിലെ താപത്തെ ആഗിരണം ചെയ്ത് റേഡിയേറ്ററിലെ അപ്പർ ടാങ്കിലേക്ക് ഒഴുക്കുന്നു. അപ്പർ ടാങ്കിൽ നിന്നും ഈ വെള്ളം ലോവർ ടാങ്കിലേക്ക് എത്തുന്നു. അപ്പർ ടാങ്കിനും ലോവർ ടാങ്കിനും ഇടയിൽ ഫാൻ്റെ സഹായത്താൽ റേഡിയേറ്റർ ഫിൻസിലൂടെ ഒഴുകുന്ന വെള്ളത്തെ തണുപ്പിക്കുന്നു. റേഡിയേറ്ററിലെത്തുന്ന തണുത്ത വെള്ളത്തെ വീണ്ടും എഞ്ചിനകത്തേക്ക് പമ്പ് ചെയ്യുന്നു. ഈ സർക്കുലേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ എഞ്ചിൻ ടെമ്പറേച്ചർ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിലനിർത്തപ്പെടുന്നു. വാട്ടർ പമ്പ്, കൂളിംഗ് ഫാൻ, റേഡിയേറ്റർ, തെർമോസ്റ്റാറ്റ് വാൽവ്, പ്രഷർ ക്യാപ്പ്, കണക്റ്റിംഗ് ഹോസസ് എന്നിവയാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ.